Good Spirit, please come. Good Spirit, please come. Good Spirit, please come. മധ്യവയസ്കരായ ഒരു ഭാര്യയും ഭർത്താവും അവരൊരു വാടക വീട്ടിൽ താമസം തുടങ്ങി. കുറേ കാലമായി അടച്ചിട്ടുള്ള ഒരു വീടായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും അവരോട് പറഞ്ഞിരുന്നു ഇതൊരു പ്രേതബാധയുള്ള വീടാണ്, താമസിക്കേണ്ട എന്നൊക്കെ. എന്നാൽ അതിനൊന്നും കൂട്ടാക്കാതെ അവർ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. എന്നാൽ താമസിച്ച അന്ന് മുതൽ ആ വീട്ടിലെ സ്ത്രീക്ക് സ്ഥിരമായി രാത്രികളിൽ പാദസരമിട്ട് ആരോ നടന്നു പോകുന്ന പോലൊരു തോന്നാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കെ രാത്രി ഇതെന്താണെന്നറിയാൻ വേണ്ടി അവർ ഇറങ്ങി നടന്നു. കട്ടിൽ നിന്നും കാല് താഴേക്ക് വെച്ചപ്പോൾ താഴെ മുഴുവൻ വെള്ളമായിരുന്നു. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ മെല്ലെ അവർ അടുക്കളയിലേക്ക് നടന്നു. പോകുന്ന വഴികളിലെല്ലാം നനഞ്ഞ തുണി എഴച്ചു കൊണ്ടുപോയ പോലെ ഒരു പാട് അവർ കണ്ടു. പെട്ടെന്ന് തന്നെ അത് ഉണങ്ങുന്നുണ്ടായിരുന്നു. അതായത് അപ്പോൾ ആരോ നനച്ച ഒരു തുണി വലിച്ചഴച്ചു കൊണ്ടുപോയ പോലെ. ഇത് എല്ലാ ദിവസവും ഇവർക്ക് കാണാൻ പറ്റുമായിരുന്നു. എന്താണ് ഇത് സംഭവിക്കുന്നതെന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയുമായി അവർ ഈ വിഷയം സംസാരിച്ചു. അവർ പറഞ്ഞത് മറ്റൊരു കഥയായിരുന്നു. അതായത് ഈ വീട്ടിൽ 10 വയസ്സിന് താഴെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി കുളത്തിൽ വീണ് മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ പലപ്പോഴും ഈ വീട്ടിൽ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്രേ. ആ പെൺകുട്ടി നനഞ്ഞ ഈറനായ ഒരു വസ്ത്രവുമായിട്ടായിരുന്നു ഈ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്ന് അവർ പറയുന്നു. എന്നാൽ അവർ ഈ കുട്ടിയെ കണ്ട കാര്യം മറ്റാരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കാറില്ലായിരുന്നത്രേ. അതവരെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു. അങ്ങനെ അന്നേ ദിവസം രാത്രി അവർ ഉറങ്ങാൻ കിടക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രമായിരുന്നു. ഉറക്കത്തിനിടയിൽ എപ്പോഴോ അവരുടെ തലമുടിക്കിടയിലൂടെ എന്തോ അരിച്ചു പോകുന്നത് പോലെ അവർക്ക് തോന്നി. അവർ മേലെ തൊട്ടു നോക്കിയപ്പോൾ അത് തണുത്തു മരവിച്ച ഒരു കൈയായിരുന്നു. അവർ മെല്ലെ കണ്ണു തുറന്നു നോക്കി. തൊട്ടു മുമ്പിൽ നനഞ്ഞ ഈറനോട് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവരെ നോക്കി ചിരിക്കുകയായിരുന്നു. അവരാകെ ഭയന്നുപോയി. സ്വന്തം ഭർത്താവിനെ വിളിച്ച് അവർ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടണ്ട, നാളെ നമുക്കൊരു തീരുമാനമുണ്ടാക്കാം. പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. അദ്ദേഹം ഒരു സ്പിരിച്വലിസ്റ്റ് ആയിരുന്നു, ആത്മാക്കളോട് സംസാരിക്കുന്ന ഒരാൾ. അദ്ദേഹം ഒരു ഓജോ ബോർഡുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ വീട്ടിലെത്തി പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു മുറിയിൽ അവർ ഓജോ ബോർഡ് വിരിച്ചിരുന്നു. എന്നാൽ അല്പനേരത്തിന് ശേഷം ആ സുഹൃത്തിൻ്റെ മുഖഭാവം മാറുന്നതായി അവർ കണ്ടു. അദ്ദേഹം ഓജോ ബോർഡ് മടക്കിയെടുത്ത് എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന രീതിയിൽ നടന്നു. നടന്നു നീങ്ങി വീടിന് പുറത്തെത്തി അയാൾ അവിടെ നിന്നു. ഗൃഹനാഥൻ വേഗം അയാളുടെ അടുത്തേക്ക് എത്തി, എന്തുകൊണ്ടാണ് നിങ്ങൾ വേഗം നടന്നു പോയത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞത്, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുമായിരിക്കാം, എങ്കിലും എനിക്കത് നിങ്ങളോട് പറയണം.
കാരണം നമ്മൾ ഓജോ ബോർഡ് വെച്ചപ്പോൾ നിങ്ങളുടെ പിറകിലായി എനിക്ക് ഒരാത്മാവിനെയല്ല നാലാത്മാക്കളെ കാണാൻ പറ്റുമായിരുന്നു. അതിലൊന്ന് 10 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയും ഒരു വൃദ്ധനും 2 സ്ത്രീകളുമായിരുന്നു. കയറിപ്പോരിൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഓജോ ബോട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകളുടെ നെറ്റി ചുളിഞ്ഞിട്ടുണ്ടാവും. കാരണം ആ വാക്കിനെ അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്, അതിനെ വീജാ ബോട്ട് എന്നാണ് വിളിക്കേണ്ടത്. ചില ആളുകൾ വിയാ ബോട്ട് എന്ന് പറയും, ചില ആളുകൾ വിജി ബോട്ട് എന്ന് പറയും. അതായത് അമേരിക്കൻ ഇംഗ്ലീഷാണ് വിജി ബോട്ട്, അതേപോലെ യു കെ ഇംഗ്ലീഷിൽ നമുക്കതിനെ വീജാ ബോട്ട് എന്ന് വിളിക്കാം. എന്താണ് വിജാ ബോട്ട്? ആത്മാക്കളോട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാധ്യമമാണ് വിജാ ബോട്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എ മുതൽ സെഡ് വരെ, 0 മുതൽ 9 വരെ, യെസ് നോ ഗുഡ് ബൈ, ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ബോർഡാണ് വിജാ ബോർഡ്. നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ ഭൂതത്തെക്കുറിച്ചും ആത്മാവിനോട് സംസാരിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നൊരു മാധ്യമമാണ് വിജാ ബോർഡ്. വിജാ ബോർഡ് എന്ന വാക്ക് ഒരു ഇംഗ്ലീഷ് വാക്കല്ല, വിജ എന്ന വാക്ക് ഒരു ഈജിപ്ഷ്യൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം ഗുഡ് ലക്ക് എന്നാണ്. ഇതുപോലൊരു സാധനത്തിന് വീജ അല്ലെങ്കിൽ ഗുഡ് ലക്ക് എന്നൊരു പേര് വരാൻ കാരണം എന്താണ്? അതിന് പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം ഈജിപ്തിൽ തന്നെയാണ്. കാരണം വീജാ ബോർഡിൻ്റെ തുടക്കം ഈജിപ്തിൽ തന്നെയാണ്. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ പോലെ പ്രത്യേകമായിട്ടൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈജിപ്തിലുള്ള ആളുകൾ. അത് അവരുടെ കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ മരിച്ചവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വഭാവം തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾ അതിനുവേണ്ടി തന്നെ മീഡിയംസ് ആയിട്ടുണ്ടായിരുന്നു. അതായത് മനുഷ്യൻ്റെയും മരിച്ചവരുടെയും ഇടയിലുള്ള ആളുകളെയാണ് മീഡിയംസ് എന്ന് വിളിക്കുന്നത്. അവർക്ക് പല രീതികളുണ്ടായിരുന്നു മരിച്ച ആളുകളോട് സംസാരിക്കാൻ. അതായത് സ്പിരിച്വാലിറ്റി എന്നാണ് അവരതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മരിച്ച ആളുകളോട് സംസാരിക്കുന്നതിനെയാണ് അവർ സ്പിരിച്വാലിറ്റി എന്ന് വിളിച്ചിരുന്നത്, സ്പിരിച്വലിസം. സോ അതിൻ്റെ പിന്നിൽ അവർക്ക് ഒരുപാട് മീഡിയംസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് അവർ യൂസ് ചെയ്തിരുന്ന മീഡിയംസ് ഒന്ന് ഒറാക്കൽ കാർഡ്സാണ്. ഇന്നും അതിൻ്റെ പല രൂപങ്ങളുണ്ട്. ഇന്ന് ഒറാക്കൽ കാർഡ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ചും ഭാഗ്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അന്ന് അവർ അത് ഉപയോഗിച്ചിരുന്നത് ആത്മാക്കളോട് സംവദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പെൻഡുലമാണ്. അതായത് ഒരു ചെയിൻ ഉണ്ടാവും, ആ ചെയിനിൻ്റെ അറ്റത്ത് ഒരു ഉണ്ടയുണ്ടാവും. ആ ഉണ്ട എങ്ങോട്ടാടുന്നു എന്നത് നോക്കിയിട്ടാണ് ആത്മാവിൻ്റെ അഭിപ്രായം അവർ സ്ഥിരീകരിച്ചിരുന്നത്. മൂന്നാമത്തെ രൂപമാണ് വിജാ ബോർഡ്. വിജാ ബോർഡ് എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു വിജാ ബോർഡ് ആയിരുന്നില്ല, അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിജാ ബോർഡ് ആയിരുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം? ആത്മാക്കളോടൊക്കെ ഇവർ സംസാരിക്കുന്നതിൻ്റെ തുടക്കം എന്തായിരിക്കാം? പുരാതന ഈജിപ്തിൽ 13-ലധികം ദൈവങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് അവർ കണ്ടിരുന്നത് ഒസിറിസ് എന്ന ദൈവത്തെയായിരുന്നു. നമ്മൾ ഇന്ന് കണ്ടു ശീലിച്ചിട്ടുള്ള സംസ്കാരമായിരുന്നില്ല ഈജിപ്ഷ്യൻ സംസ്കാരം. അതായത് ദൈവത്തിൻ്റെ ബിംബം എവിടെയാണോ അവിടെ ചെന്ന് തൊഴുന്ന രീതി ആയിരുന്നില്ല ഈജിപ്ഷ്യൻ സംസ്കാരം. ഇവിടെ 4 പേർ ചേർന്ന് ഈ പ്രധാന ദൈവത്തിൻ്റെ ബിംബത്തെ പുറത്തേക്കിറക്കും. പുറത്തേക്കിറക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ബിംബത്തെ വണങ്ങാം, അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അവരുടെ വിഷമങ്ങൾ പറയാം. ഇത് വഴികളിലൂടെ മാത്രമല്ല, നൈൽ നദിയിലൂടെയും യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ 2 തീരത്തു നിന്നും ആർക്ക് വേണമെങ്കിലും ഈ ദൈവത്തെ തൊഴാം. അങ്ങനെ ഒരു രീതിയായിരുന്നു അവർ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഒരുപാട് ആളുകൾ ഈ ബിംബത്തിന് മുമ്പിൽ എത്തുമ്പോൾ അവരുടെ വിഷമങ്ങൾ പറയുകയും അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം ഈ ദൈവം കൊടുക്കുകയുമാണ് ചെയ്തിരുന്നത്. ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെസോർണ ചോദ്യമായിരിക്കും. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദൈവത്തെ ഏന്തിയ 4 പേര്, അതായത് നമ്മുടെ പണ്ട് നമ്പൂതിരിമാരെ പല്ലക്കിൽ ഏന്തി യാത്ര ചെയ്യുമായിരുന്നു, അതിൽ 4 പേര് പിടിച്ചിട്ടാണ് നമ്പൂതിരി യാത്ര ചെയ്യുക. അതുപോലെ ഇവിടെ യാത്ര ചെയ്യുന്നത് ഒരു ദൈവമാണ്. ഈ 4 പേരും തീരുമാനിക്കും ദൈവം എങ്ങോട്ട് ചെരിയണം എന്നുള്ളത്. ഇങ്ങോട്ട് ചെരിഞ്ഞാൽ യെസ് ആണ്, അങ്ങോട്ട് ചെരിഞ്ഞാൽ നോ ആണ്. സോ ഇവർ തീരുമാനിക്കും ദൈവത്തിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത്. ആ രീതിയിലായിരുന്നു അന്ന് ആ നാട്ടുകാരും അല്ലെങ്കിൽ ഈജിപ്തുകാരും ദൈവവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ആത്മാക്കളുമായിട്ട് സംസാരിക്കുക എന്നത് പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്പിരിച്വലിസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. സ്പിരിച്വലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ മീഡിയം, ആത്മാക്കളുടെയും മനുഷ്യൻ്റെയും ഇടയിൽ നിന്ന് ആത്മാക്കളും മനുഷ്യനും തമ്മിലുള്ള ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന വ്യക്തിയെയാണ് സ്പിരിച്വലിസ്റ്റ് എന്ന് വിളിക്കുന്നത്.
സ്പിരിച്വലിസ്റ്റുകൾ വഴി ആത്മാക്കളോട് നമ്മൾ സംസാരിക്കുന്ന ആ പ്രോസസ്സിനെ വിളിച്ചിരുന്ന പേര് ഡിവൈനേഷൻ എന്നാണ്. ഈ ഡിവൈനേഷൻ ഉപയോഗിച്ചിരുന്ന ഒരു രൂപം മാത്രമാണ്, ഒരു മീഡിയം മാത്രമാണ് വീജാ ബോർഡ്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന വീജാ ബോർഡിൻ്റെ രൂപത്തിലായിരുന്നില്ല അന്നത്തെ വീജാ ബോർഡ്. അതിനെ ക്രിപ്റ്റിക് വീജാ ബോർഡ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ക്രിപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് സോൾവിങ് കോഡ്സ് എന്നാണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന വീജാ ബോർഡിൽ എ മുതൽ സെഡ് വരെ ആയിരുന്നുവെങ്കിൽ അന്നത്തെ വീജാ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടത്തിലായിരുന്നു. വട്ടത്തിൽ ഒരുപാട് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം ഈജിപ്തിൽ ഈജിപ്ഷ്യൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഹിറോഗ്ലിഫിക് സിമ്പിൾസ്. ഇത് ഏകദേശം 6000 BC മുതൽ 3000 BC വരെയായിരുന്നു ഐക്കണോഗ്രഫിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതായത് ഈജിപ്തിലാണ് ഐക്കണോഗ്രഫിയുടെ തുടക്കം വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലിപിയിൽ മുഴുവൻ നമുക്കൊക്കെ കാണാൻ പറ്റും പിക്ചോറിയൽ ആയിട്ടുള്ള സിമ്പിൾസ് ആയിരുന്നു. സോ ഇതുപോലുള്ള സിമ്പിൾസ് ഉപയോഗിച്ചിട്ടായിരുന്നു ക്രിപ്റ്റിക് വീജാ ബോർഡ് ഉണ്ടായിരുന്നത്. ഈ വീജാ ബോർഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അക്ഷരങ്ങളിലേക്ക് എത്തുന്നത് പ്ലാഞ്ചറ്റുകളാണ്. അതായത് ചിലപ്പോൾ കോയിൻസ് ആയിരിക്കാം, ചിലപ്പോൾ ത്രികോണത്തിൻ്റെ ഷേപ്പിലുള്ളൊരു സാധനമായിരിക്കാം. എന്തായാലും ഇതിന് വിളിക്കുന്ന പേര് പ്ലാഞ്ചറ്റ് എന്നാണ്. എന്നാൽ ക്രിപ്റ്റിക് വീജാ ബോർഡിൽ പ്ലാഞ്ചറ്റ് ആയിരുന്നില്ല, അതിന് പകരം കോഴിയെ പോലത്തെ ഒരു പക്ഷിയായിരുന്നു. ഈ പക്ഷിയെ വീജാ ബോർഡിന് അടുക്കിയിരുത്തിയതിന് ശേഷം സ്പിരിച്വലിസ്റ്റ് ആത്മാവിനോട് സംസാരിക്കുമ്പോൾ ഈ പക്ഷി എങ്ങോട്ട് തിരിയുന്നോ അതാണ് ആത്മാവിൻ്റെ ഉത്തരം. ആ പക്ഷി തിരിയുന്ന ആ ഒരു ആംഗിളിലുള്ള ഒരു സിമ്പലാണ് ആത്മാവിന് തരാൻ പറ്റുന്ന ഉത്തരം. തുടക്കത്തിലൊക്കെ ഈ കോഴിയെ തന്നെയായിരുന്നു പ്ലാഞ്ചറ്റായിട്ട് ഉപയോഗിച്ചിരുന്നത് എങ്കിലും പിന്നീടത് മാറി ഡയസ് ആവുകയും പിന്നീടത് മാറി ഒരു പ്രത്യേകതരം കോലാവുകയും ചെയ്തു. ഈ കോല് മുകളിലേക്ക് എറിഞ്ഞതിന് ശേഷം അത് താഴെ വീഴുമ്പോൾ ഏത് ആംഗിളിലാണോ വീഴുന്നത് അത് ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് വീണത് എന്നും അത് ആത്മാവിൻ്റെ ഉത്തരമാണ് എന്നും സ്പിരിച്വലിസ്റ്റുകൾ വാദിച്ചിട്ടുണ്ടായിരുന്നു. ക്രിപ്റ്റിക് വീജാ ബോർഡ് ഉണ്ടാക്കിയത് പാപ്പിറസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ പ്രത്യേകതരം ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ്. അതിലെഴുതിയിരുന്ന മഷി ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം നീലക്കല്ല് പൊടിച്ചിട്ടുണ്ടാക്കിയ മഷി ഉപയോഗിച്ചിട്ടാണ്. ഈ ലാപ്പിസ് ലസൂലിക്ക് ഒരു പ്രത്യേകതയുണ്ട്, കാരണം ഇതിന് ഒരു മാജിക്കൽ പവർ ഉണ്ട് എന്ന് ഈജിപ്തിലുള്ള എല്ലാവരും വിശ്വസിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മാജിക്കലായിട്ട് അവർ കാണേണ്ട എല്ലാ കാര്യങ്ങളിലും അവർ ലാപ്പിസ് ലസൂലിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മിക്ക ഈജിപ്ഷ്യൻ പെയിൻറ്റിങ്ങുകളിലും നമ്മൾ കാണുന്ന നീല നിറം ലാപ്പിസ് ലസൂലിയാണ്. മിക്ക ഈജിപ്ഷ്യൻ സ്കൾപ്ചറുകളിലും കിരീടങ്ങളിലും നമ്മൾ കാണുന്ന നീലക്കല്ലുകൾ ലാപ്പിസ് ലസൂലി തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും അവർ ലാപ്പിസ് ലസൂലി ഈ വീജാ ബോർഡിൽ കൊണ്ടുവരാൻ കാരണം? ഇതിനൊരു മാജിക്കൽ പവർ കൊടുക്കാൻ വേണ്ടി തന്നെയായിരിക്കും. പാപ്പിറസും ലാപ്പിസ് ലസൂലും ചേർന്നിട്ടുള്ള ഈ ഒരു ബോർഡിനെ ഈജിപ്തുകാർ വിളിച്ചിരുന്നത് വീസ് എന്നായിരുന്നു. വീസ് എന്ന ആ വാക്കിൽ നിന്നായിരിക്കാം വീജ എന്ന വാക്കുണ്ടായത്. ഒക്കൾട്ടിസത്തിനും ബ്ലാക്ക് മാജിക്കിനും ഉപയോഗിക്കുന്നതാണ് ക്രിപ്റ്റിക് വീജാ ബോർഡ്. സാധാരണ ഒരു വീജാ ബോർഡും ക്രിപ്റ്റിക് വീജാ ബോർഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രിപ്റ്റിക് വീജാ ബോർഡിൽ സാത്താനിക് സിമ്പിൾസും ഒക്കൾട്ട് സിമ്പിൾസും ഒക്കെയാണ് ഉപയോഗിക്കാറ്. അതിനുപയോഗിക്കുന്ന മെറ്റീരിയലുകളും വ്യത്യാസമുണ്ട്. പലപ്പോഴും ഈ ക്രിപ്റ്റിക് വീജാ ബോർഡും സാധാരണ നമ്മൾ കാണുന്ന വീജാ ബോർഡും തമ്മിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വീജാ ബോർഡ് ഒരു കളിപ്പാട്ടം മാത്രമായി നമുക്ക് തോന്നാറുണ്ട്. പല ആളുകളുടെയും അഭിപ്രായം അനുസരിച്ച് ക്രിപ്റ്റിക് വീജാ ബോർഡിന് സാധാരണ വീജാ ബോർഡിനേക്കാൾ കൂടുതൽ റിസൾട്ടും വരാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആത്മാക്കളോട് സംസാരിക്കുക എന്നതിൻ്റെ പേര് സ്പിരിച്വലിസം എന്നാണ്. ഇതിൻ്റെ തുടക്കം ഫോക്സ് സിസ്റ്റേഴ്സിൽ നിന്നാണ്. അതായത് ന്യൂയോർക്കിൽ 3 സഹോദരിമാരുണ്ടായിരുന്നു, ലിയ ഫോക്സ്, മാർഗരറ്റ് ഫോക്സ്, കാത്തി ഫോക്സ്. ഇതിലെ മാർഗരറ്റ് ഫോക്സും കാത്തി ഫോക്സും ആത്മാക്കളോട് സംസാരിക്കുന്നവരായിരുന്നു. വളരെ ചെറുപ്പം മുതൽക്കേ ആത്മാക്കളുടെ സാമീപ്യം ഇവർക്കറിയുമായിരുന്നു. ഇവരുടെ വാടക വീട്ടിൽ പലപ്പോഴും ഇവരോടൊരു ആത്മാവ് സംസാരിക്കാൻ ശ്രമിക്കുന്നതായി ഇവർക്ക് തോന്നുമായിരുന്നു. അതായത് പലപ്പോഴും ഇവരുടെ വീടിൻ്റെ ചുവരുകളിൽ കാണുന്ന പോറലുകൾ ആത്മാക്കൾ ഇവരോട് സംസാരിക്കുന്നതായിട്ടാണ് ഇവർക്ക് തോന്നാറ്. ഇവരുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജനലിനടുത്തായി 3 കാലുള്ള ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാലിന് നീളം ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ജനലിലൂടെ വരുന്ന കാറ്റിൽ ഇത് വല്ലാതെ ആടുമായിരുന്നു. പലപ്പോഴും ഈ ശബ്ദം ആത്മാക്കൾ തങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാണ് കാത്തിയും മാർഗരറ്റും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിനോട് റിപ്ലൈ ചെയ്യുകയും ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത് ചെയ്ത് അവർക്ക് അതൊരു ശീലമായി മാറി. അവർ ഈ ഒരു ശബ്ദത്തെ ആത്മാവിൻ്റെ ചോദ്യമായും അവർ ഉത്തരം നൽകാനും തുടങ്ങി. നാട്ടുകാർ ആദ്യമൊക്കെ ഇതിനെ കളിയാക്കിയെങ്കിലും പിന്നീട് അവരും അത് വിശ്വസിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ ആത്മാക്കളോട് സംസാരിക്കാൻ വേണ്ടി പലരും കാത്തിയുടെ അടുത്തും മാഗിയുടെ അടുത്തും എത്തി. ഇവരുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ആരാണോ ആത്മാവിനെ കാണാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് എത്തുന്നത് അവരോടൊപ്പം ആ ടേബിളിന് ചുറ്റും ഇരിക്കും. അവരുടെ എല്ലാവരുടെയും കൈ പിടിച്ച ശേഷം ഇവരൊരു ചോദ്യം ചോദിക്കും ആ ആത്മാവിനോട്. ആ ആത്മാവ് തിരിച്ച് ആ ടേബിളിലൂടെ നോക്ക് ചെയ്തിട്ട് ഉത്തരം പറയും. ആ നോക്കിങ്ങിലാണ് ആത്മാവിൻ്റെ ഉത്തരം കിടക്കുന്നത്.
ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇവർ വേണ്ട രീതിയിലുള്ള ഉത്തരം കൊടുത്തു. എന്നാൽ 1888 മാർഗ്രറ്റ് കൺഫസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന്. പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നാട്ടുകാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളമായിരുന്നു നാട്ടുകാർക്ക് അവരിലുള്ള വിശ്വാസം. ആഫ്റ്റർ ലൈഫ്, മരണത്തിന് ശേഷം എന്ത്? അന്നും ഇന്നും എന്നും ഒരേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മരണത്തിന് ശേഷം എന്ത്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരിച്ചുപോയ ആളുകളോട് സംസാരിക്കാനുള്ള താല്പര്യം ഒരിക്കലും നഷ്ടപ്പെടാനും പോകുന്നില്ല. വിസാ ബോർഡ് വരുന്നതിന് മുമ്പേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് ചാനലിങ്ങിലൂടെയായിരുന്നു. എന്താണ് ചാനലിംഗ് എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്ക് വിളിച്ച് ആ ആത്മാവ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക. എന്നാൽ ഇതിനോടുള്ള വിശ്വാസം കുറേ കുറഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റൊരു രീതിയിലൂടെയായിരുന്നു ആളുകൾ സംസാരിച്ചു തുടങ്ങിയത്. അതായത് അതും ഒരു തരത്തിൽ ചാനലിംഗ് തന്നെയാണ്. ആത്മാവിനെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിച്ചതിന് ശേഷം ഒരു പേനയെടുത്ത് കണ്ണടച്ച് ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു രൂപമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷരമായിരിക്കും. അതിനെ സ്പിരിച്വലിസ്റ്റ് ഡീകോഡ് ചെയ്തിട്ട് ആരാണോ ആത്മാവിനോട് സംസാരിക്കാൻ വന്നത് അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അയാൾ അതും ആക്സെപ്റ്റ് ചെയ്ത് പോയിക്കൊള്ളണം. എന്നാൽ ഇതിനോടുള്ള ഒരു വിശ്വാസം കുറഞ്ഞപ്പോൾ അടുത്തൊരു രീതി വന്നത് നമ്മൾ ഇന്ന് കാണുന്ന പ്ലാഞ്ചറ്റ്, വിസാ ബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാഞ്ചറ്റിൻ്റെ രണ്ട് ഭാഗത്ത് മാത്രം ചക്രവും ഒരു ഭാഗത്ത് ഒരു പേനയും ഘടിപ്പിക്കും. ഇതൊരു വലിയ മാറ്റമായിരുന്നു. കാരണം ആത്മാവിനോട് സംസാരിക്കാൻ വരുന്ന ആൾക്ക് കൂടെ ഈ ഒരു പ്ലാഞ്ചറ്റിൽ സ്പർശിക്കാം. അത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു. അതിന് നല്ല രീതിയിലൊരു റീച്ചും കിട്ടിയിരുന്നു. എന്നാൽ ഇതിലും ഒരു അവിശ്വാസം വന്നു തുടങ്ങിയപ്പോഴാണ് വിസാ ബോർഡിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയത്. 1890 ചാൾസ് കനാഡും എലിജാ ബോണ്ടും ചേർന്നിട്ടാണ് വിസാ ബോർഡിൻ്റെ ഇന്നത്തെ രൂപം പാറ്റേൺ ചെയ്തത്. ഈ വിസാ ബോർഡിൽ ആദ്യമായിട്ട് അന്ന് അക്ഷരങ്ങളും നമ്പറുകളും യെസും നോവും ഗുഡ് ബൈയും അതേപോലെ മൂന്ന് ചക്രമുള്ള പ്ലാഞ്ചറ്റും കൊണ്ടുവന്നിട്ടുള്ള രൂപം പാറ്റേൺ ചെയ്തത് ഇവരാണ്. ഇതിന് അന്ന് വിസാ എന്നായിരുന്നില്ല പേര്. ഇതിന് പേറ്റന്റിന് കൊടുക്കുമ്പോൾ എന്ത് പേരിട്ടിട്ട് ഇതിനെ വിളിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പേറ്റന്റ് എടുക്കാൻ പറ്റൂ. സോ അതുകൊണ്ട് എലിജാ ബോണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വിളിച്ചു. അവരൊരു മീഡിയമാണ്, അതായത് ഒരു സ്പിരിച്വലിസ്റ്റാണ്, ആത്മാവിനോട് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെ വിളിച്ചു, അവരോട് ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ പറഞ്ഞു, നമുക്ക് ഈ ബോർഡിലൂടെ തന്നെ ഏതെങ്കിലും ഒരു ആത്മാവിനോട് ചോദിക്കാം, എന്താണ് ഇതിന് പേരിടേണ്ടത്. അങ്ങനെ അവർ അവിടെ വെച്ച് വിളിച്ച ഒരു ആത്മാവ് അവർക്ക് കൊടുത്തൊരു പേരാണ് വിജ. ഇതിനൊരുപാട് കഥകളുണ്ട്. അതായത് അന്ന് വന്നിട്ടുണ്ടായിരുന്ന എലിജാ ബോണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ ഹെലൻ പീറ്റേഴ്സ്, അവരുടെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നു. ആ മാലയിൽ ഒരു ലോക്കറ്റും അതിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ വീട എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിൻ്റെ ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോ കണ്ടിട്ട് ഏതോ ഒരു ആത്മാവ് മിസ്സ്പെല്ലിംഗ് ചെയ്തതാണ് എന്നാണ് ഒരുപാട് ആളുകൾ പറയുന്നത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് ഈജിപ്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന വീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് അറിയുമായിരിക്കാം. അവിടെ നിന്നായിരിക്കാം ചിലപ്പോൾ വിജ എന്ന പേര് ഇവർ കണ്ടെത്തിയത്. പക്ഷേ ഇതിന് ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മാർക്കറ്റിന് വേണ്ടിയിട്ടും ചിലപ്പോൾ ഇവർ കണ്ടെത്തിയ ഒരു കഥ മാത്രമായിരിക്കാം ഈ ആത്മാവ് വന്ന് പറഞ്ഞു കൊടുത്ത പേര്. വിസാ ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പറയുന്നൊരു വാക്ക് ഹോസ്റ്റലായിരിക്കും. കാരണം ഹോസ്റ്റലുകളിലാണ് കൂടുതലും വിസാ ബോർഡിൻ്റെ പ്രവർത്തനം നടക്കുന്നതും ഒരുപാട് അനുഭവങ്ങളുള്ളതും. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കഥയും ഹോസ്റ്റൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥയാണ്. ഇത് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലല്ല, ഇത് ടീച്ചർമാർ താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. അതായത് കർണാടകയിലെ ഒരു സ്ഥലം, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ അധികം ജനപാർപ്പൊന്നുമില്ല, ഒരു ലോൺലി ആയിട്ടൊരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിനോട് ചേർന്നൊരു വലിയ സ്കൂൾ ഗ്രൗണ്ടും അതിൻ്റെ തൊട്ടടുത്തായി ഒരു ടീച്ചേഴ്സ് ഹോസ്റ്റലും ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് വേറൊരു വലിയ സ്ഥലം കൂടി ഉണ്ടായിരുന്നു, അതൊരു ശ്മശാനമാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ശ്മശാനമല്ല ഈ ശ്മശാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനാഥ പ്രേതങ്ങൾ മാത്രം ദഹിപ്പിക്കുന്ന ഒരു ശ്മശാനമാണ്. അനാഥരായിട്ടുള്ളവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിൽ നിന്നും ആരും സ്വീകരിക്കാതെ വരുന്ന ഡെഡ് ബോഡികൾ, അതേപോലെ തന്നെ വഴിയരികിൽ മരിച്ചു കിടക്കുന്ന ആളുകളുടെ ശവശരീരങ്ങൾ, ഇതൊക്കെ ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ശ്മശാനം. ആ ഒരു ശ്മശാനത്തിലേക്കാണ് ഈ ഹോസ്റ്റലിലെ പിൻഭാഗത്തെ ജനലുകളൊക്കെ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിലെ പിൻഭാഗത്തെ മുറികളിൽ ആരും താമസിക്കാറ് തന്നെ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ ഒരു ഹോസ്റ്റലിലേക്ക് സ്കൂളിൽ നിന്നും വരുന്ന പല ടീച്ചർമാർക്കും പല തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ, തങ്ങളുടെ കൂടെ ആരോ നടന്നു വരുന്നത് പോലെയോ തങ്ങളുടെ പിന്നിലൊരു നിഴൽ പോലൊരു രൂപം കണ്ടതായിട്ടോ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. അങ്ങനെ പുതുതായി താമസിക്കാൻ രണ്ട് ടീച്ചർമാരെത്തി അവിടെ, ഒരു മലയാളിയും
ഒരു ആന്ധ്രക്കാരിയും. ഇവർക്ക് രണ്ടുപേർക്കും നിർഭാഗ്യവശാൽ കിട്ടിയത് പുറകുവശത്തെ ഒരു മുറിയായിരുന്നു. ഒരു താക്കീതോടുകൂടി വാർഡൻ അവരോട് പറഞ്ഞത് പുറകുവശത്തെ ജനൽ തുറക്കാൻ പാടില്ല. അത് കാരണം വേറൊന്നുമല്ല, സന്ധ്യാസമയങ്ങളിൽ പലപ്പോഴും ഈ ഒരു ശ്മശാനത്തിൽ ദഹനം നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും വരുന്ന പുകയും ഈ ശരീരം കത്തിക്കരിഞ്ഞ മണവും അവിടെ മുഴുവൻ പരക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറകുവശത്തെ ജനലുകൾ തുറക്കണ്ട എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പിറകുവശത്തെ ജനലിലെ ഒരു പാളിയുടെ കൊളുത്തുപോയി കിടക്കുകയായിരുന്നു. അത് പലപ്പോഴും കാറ്റടിക്കുമ്പോൾ കിടന്നിങ്ങനെ അടിക്കാറുണ്ടായിരുന്നു. അത് ഒരു പ്ലാസ്റ്റിക് കയറിൽ വെച്ച് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. എങ്കിലും അതിൻ്റെ ഗ്യാപ്പിലൂടെ നോക്കിയാൽ നമുക്ക് ശ്മശാനം കാണാമായിരുന്നു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ അവിടെ താമസിച്ചു. പക്ഷേ അവരോട് വാടൻ പറഞ്ഞിരുന്ന ഏതെങ്കിലും ഒരു മുറി വെക്കേറ്റായാൽ നിങ്ങൾ അങ്ങോട്ട് മാറിക്കോളൂ എന്ന്. അങ്ങനെ അവർ ആ മുറിയിൽ താമസിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ജനലിൻ്റെ വിടവിലൂടെ അവരൊരു കാഴ്ച കണ്ടു. ആ ശ്മശാനത്തിൽ പുതുതായി ഒരു പെൺകുട്ടിയെ ദഹിപ്പിക്കുന്നു. അവർക്കറിയാം അനാഥ പ്രേതങ്ങൾ മാത്രം ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ശ്മശാനം. അപ്പോൾ ഈ ഒരു കുട്ടി എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. കുറേ ദിവസങ്ങളിൽ അവരുടെ മുറിയിലെ ഏറ്റവും വലിയ ചർച്ചയും ഇതുതന്നെയായിരുന്നു. അങ്ങനെ കൂട്ടത്തിൽ നമ്മുടെ മലയാളി ടീച്ചർ ഒരാശയം പറഞ്ഞു, നമുക്ക് വീജാ ബോർഡ് വെച്ചാലോ? വീജാ ബോർഡിലൂടെ ആ കുട്ടിയുടെ ആത്മാവിനെ വരുത്തിയാൽ ആ കുട്ടി എങ്ങനെയാണ് മരിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരു ദിവസം രാത്രി അവർ തീരുമാനിച്ചു വീജാ ബോർഡ് വയ്ക്കാം. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടുശീലിച്ചിട്ടുള്ള വീജാ ബോർഡ് ആയിരുന്നില്ല അവർ ഉപയോഗിച്ചത്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടാവും, കുറേ പേപ്പർ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് അതിൽ എ മുതൽ സെഡ് വരെ, 1 മുതൽ 0 വരെ, യെസ് നോ ഗുഡ് ബൈ എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഒരു 25 പൈസ കോയിനിൽ നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു വെക്കും. ആ മെഴുകുതിരിയുടെ മുകളിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ച് മൂടിയിട്ട് ആ ഗ്ലാസ്സിന് മുകളിലാണ് നമ്മൾ വിരൽ വെച്ചിട്ട് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് വിളിക്കാറ്. അതുമാത്രമല്ല, ഈ ഗ്ലാസ്സിനുള്ളിലേക്ക് ആത്മാവ് കയറി കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സാണ് ഓരോ അക്ഷരങ്ങളിലേക്കും നീങ്ങുക. അങ്ങനെയാണ് നമ്മൾ ആത്മാക്കളോട് സംസാരിക്കാറ്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ മാത്രമാണ് നമ്മൾ വിജയപൂട് വയ്ക്കാറ്. അതുമാത്രമല്ല, ഏത് മുറിയിലാണോ നമ്മൾ വയ്ക്കുന്നത് ആ മുറി അടച്ചിട്ടതിന് ശേഷം ആ മുറിയിലുള്ള എല്ലാ തരത്തിലുള്ള ദൈവികമായിട്ടുള്ള മുദ്രകൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വീജാ ബോർഡ് കളിക്കാറ്. ഇവരും അതുപോലെ തന്നെയാണ് വീജാ ബോർഡ് കളിച്ചത്. അല്പനേരത്തിന് ശേഷം ഇവരുടെ രണ്ടുപേരുടെയും വിരലിനെ നീക്കിക്കൊണ്ട് ആ ഗ്ലാസ് ചെറുതായി ഒന്ന് അനങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. അതിൽ മലയാള ടീച്ചർ ചോദിച്ചു, ആർ യു ഹിയർ? അതിന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി ഒരിത്തിരി ശബ്ദം കൂട്ടിക്കൊണ്ട് മലയാള ടീച്ചർ ചോദിച്ചു, ആർ യു ഹിയർ? അതിനുത്തരം ആ ജനലിന് മുകളിൽ ശക്തമായിട്ടുള്ളൊരു മുട്ടലായിരുന്നു. ആ മെഴുകുതിരി വെളിച്ചത്തിൽ അവർ കണ്ടു, ജനലിനോട് ചേർന്നിട്ടുള്ള കട്ടിൻ്റെ മുകളിൽ നല്ല ഉയരമുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ മെഴുകുതിരി വെളിച്ചം അണയുകയും ചെയ്തു. ആരോ തട്ടിത്തെറിപ്പിച്ചതുപോലെ ആ ഗ്ലാസ് ഒരു ചുവരിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് ആന്ധ്രക്കാരി ടീച്ചർക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു ഭയമാണ് ഉണ്ടാക്കിയത്. അവർ ഭയന്ന് വിറക്കുകയും തുടർന്ന് ബോധരഹിതയായി വീഴുകയും ചെയ്തു. എന്നാൽ ഉടനെ തന്നെ മലയാള ടീച്ചർ പോയി ലൈറ്റ് ഓൺ ചെയ്തു. പ്രത്യേകിച്ചൊന്നും ആ മുറിയിൽ കാണാൻ സാധിച്ചില്ല. പക്ഷേ അവർക്ക് കാണാൻ സാധിച്ചത് അവർ വെച്ചിരുന്ന വീജാ ബോർഡിൻ്റെ അക്ഷരങ്ങളെല്ലാം ആരോ തട്ടിത്തെറിപ്പിച്ചതുപോലെ തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവർക്കാകെ ഭയമായിരുന്നു. അന്നേ ദിവസം ഭയത്തോടു കൂടിയായിരുന്നു ആ മുറിയിൽ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് ആന്ധ്രക്കാരി ടീച്ചർക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം അവർ സ്കൂളിൽ പോയതുമില്ല. വൈകിട്ട് മലയാളി ടീച്ചർ വന്നപ്പോഴേക്കും എല്ലാം നോർമലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സാധാരണ പോലെ ഭക്ഷണം കഴിക്കാൻ പോയി. അന്ന് ഒരല്പം നേരത്തെ ഉറങ്ങാം എന്നവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ റൂമിലെത്തി രണ്ട് കട്ടിലുകളിലായി അവർ രണ്ടുപേരും കിടന്നുറങ്ങി. എന്നാൽ അല്പനേരത്തിന് ശേഷം തൻ്റെ കട്ടിലിനടിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ മലയാളി ടീച്ചർക്ക് തോന്നി. ശബ്ദം മാത്രമല്ല, ആരോ തൻ്റെ കട്ടിലിനടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ കട്ടിൽ വല്ലാതെ ഇളകുന്നത് പോലെ അവർക്ക് തോന്നി. അവർ ശ്രദ്ധിച്ചപ്പോൾ എന്തോ അടക്കം പറയുന്നത് പോലെയും അവർക്ക് തോന്നി. എന്നാൽ ഒറ്റയ്ക്ക് ഈ കട്ടിലിനിടയിലേക്ക് നോക്കാൻ അവർക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആന്ധ്രക്കാരി ടീച്ചറെ വിളിക്കാൻ അവർ തീരുമാനിച്ചു. മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ആ കട്ടിലിലേക്ക് നോക്കിയപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കട്ടിലാണ് അവർ കണ്ടത്. അവരുടെ ഹൃദയമെടുപ്പ് കൂടി. എന്തു വന്നാലും ശരി എന്ന് കരുതി അവർ കട്ടിലിനിടയിലേക്ക് നോക്കിയപ്പോൾ അവർ കണ്ടത് മുഖത്ത് മുഴുവൻ ചോരയൊരുപ്പിച്ച് കൂനിക്കൂടിയിരിക്കുന്ന ആന്ധ്രക്കാരി ടീച്ചറെയാണ്. കയ്യിൽ എലി പോലൊരു ജീവിയും അതിന് തലയും ഉണ്ടായിരുന്നില്ല. ഇവർ അലറി വിളിച്ച് വാതിൽ തുറന്ന പുറത്തേക്ക് ഇറങ്ങി ഈ മുറി പുറത്തു നിന്നും പൂട്ടി. ഈ ഒരു സംഭവം ഹോസ്റ്റലിലെ പല ടീച്ചർമാരിലേക്കും ഭീകരത പടർത്തിയിട്ടുണ്ടായിരുന്നു.
അതുമാത്രമല്ല, ഈ ഒരു സംഭവം പലരുടെയും പേടി സ്വപ്നം തന്നെയായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഈ ആന്ധ്രക്കാരി ടീച്ചർക്ക് സൂ സാഡിസം എന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു. സൂ സാഡിസം എന്ന് പറഞ്ഞാൽ ആനിമൽ ക്രൂവൽറ്റി സിൻഡ്രോം എന്ന് പറയുന്നൊരവസ്ഥ. അതായത് മൃഗങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് സന്തോഷം നേടുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ സൂ സാഡിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഒരു എക്സ്ട്രീം വേർഷനാണ് മൃഗങ്ങളെ കടിച്ചു കീറിക്കൊല്ലുക. അത് നമുക്ക് അറപ്പ് തോന്നുന്ന മൃഗങ്ങളെ പോലും ഇവർ കടിച്ചു കീറിക്കൊല്ലും. അതിലൂടെ അവർ നേടുന്നത്, ഇത് കാണുമ്പോൾ, ഇവരുടെ കടിച്ചു കീറി ഇട്ടിട്ടുള്ള ശവശരീരങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാവുന്ന അറപ്പും പേടിയുമൊക്കെ, അതാണ് ഇവർ എൻജോയ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയുള്ള ആളെയാണ് നമ്മൾ സൂ സാഡിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ആന്ധ്രക്കാരി ടീച്ചർക്ക് വളരെ ചെറുപ്പത്തിൽ ഇതിൻ്റെ സിംപ്റ്റംസ് കണ്ടിരുന്നു എന്ന് അവരുടെ മാതാപിതാക്കൾ തന്നെ സമ്മതിക്കുന്നു. എന്നാൽ നമ്മുടെ മലയാളി ടീച്ചർ ഇന്നും വിശ്വസിക്കുന്നത് തലേ ദിവസം അവർ വീജാ ബോർഡിലൂടെ വിളിച്ചു വിരിച്ച ആത്മാവ് അവരുടെ ശരീരത്തിലേക്ക് കയറിയതാണ് എന്നാണ്. വീജാ ബോർഡ് ഒരു മൈൻഡ് ഗെയിം തന്നെയാണ്. എങ്കിലും പലരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതൊരു മൈൻഡ് ഗെയിമായിട്ട് തോന്നാറില്ല, അല്ലെങ്കിൽ അതൊരു തോന്നലായിട്ട് തോന്നാറില്ല. അതൊരു യാഥാർത്ഥ്യമായിട്ട് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. അതുപോലൊരു അനുഭവമാണ് ഇനി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ ഒരു മൂന്ന് സുഹൃത്തുക്കൾ വീജാ ബോർഡ് കളിക്കാൻ തീരുമാനിച്ചു. അവരുടെ വീട്ടിൽ വെച്ചല്ല, പുറത്തെവിടെയെങ്കിലും വെച്ച് കളിക്കാനാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഊട്ടിയിലേക്ക്. ഊട്ടിയിലെ ഒരു കോട്ടേജിൽ വെച്ച് വീജാ ബോർഡ് കളിക്കാനായിട്ട്. അങ്ങനെ അവർ ഊട്ടിയിലെത്തി, കോട്ടേജിലെത്തി, സെറ്റ് ചെയ്തു വീജാ ബോർഡ് കളിക്കാൻ. ഇനി പ്രേതത്തിൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും ഒരനക്കവും അവർക്ക് കാണാൻ സാധിച്ചില്ല. സാധാരണഗതിയിൽ പ്രേതം നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സിംപ്റ്റം തരാറുണ്ട്. ഒന്നുകിൽ ക്യാൻഡിൽ അണയ്ക്കുകയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിമറച്ചിടുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സിംപ്റ്റത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. എന്നാൽ കുറേ നേരം കാത്തിരുന്നിട്ടും അവർക്ക് യാതൊരു തരത്തിലുള്ള സിംപ്റ്റവും കിട്ടിയില്ല. അങ്ങനെ മൂന്ന് പേരിൽ രണ്ടുപേരും തീരുമാനിച്ചു വീജാ ബോർഡ് ക്ലോസ് ചെയ്യാൻ. മൂന്നാമന് ഭയമായിരുന്നു, അവന് തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അല്പനേരത്തിന് ശേഷം ആദ്യത്തെ രണ്ടുപേരെയും ഭയപ്പെടുത്തിക്കൊണ്ട് മൂന്നാമൻ ഒരു പ്രത്യേക ശബ്ദത്തിൽ പറഞ്ഞു, പ്രേതം വന്നിട്ടില്ലെന്ന് ആരാ പറഞ്ഞു. അതോടുകൂടി അവൻ ബോധരഹിതനായി വീഴുകയായിരുന്നു. പിറ്റേന്ന് ഇന്നലെ നടന്ന ഒരു കാര്യവും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. മറ്റു രണ്ട് സുഹൃത്തുക്കളും പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞു നോക്കിയെങ്കിലും ഒന്നും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തിരിച്ച് നാട്ടിലെത്തി. അവിടെ നിന്നായിരുന്നു കഥയുടെ തുടക്കം. ഈ മൂന്ന് പേർക്കും ഒരേ സമയത്ത് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിൽ ഐ നീഡ് യു എന്നായിരുന്നു. ഒരു തമിഴ് നമ്പറിൽ നിന്നാണ് അവർക്ക് മെസ്സേജ് വന്നത്. ആ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചു നോക്കിയപ്പോൾ ദ നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നൊരു മെസ്സേജാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ ഈ മൂന്ന് പേർക്കും ഒരേ സമയത്താണ് ആ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നത്, ഐ നീഡ് യു. ആരായിരിക്കും അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്? അവർ അതിന് പിന്നിലായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും അവർക്ക് ഈ മെസ്സേജ് തന്നെ വന്നുകൊണ്ടിരുന്നു, ഐ നീഡ് യു. എന്താണ് ഈ മെസ്സേജ് അയക്കുന്ന ആൾ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരതിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒരു തമാശയായി കണ്ടെങ്കിലും പിന്നീട് അവർക്കത് ഭയമായിരുന്നു. കാരണം ആരാണ് ഇതിന് പിന്നിൽ എന്നൊന്നും അറിയില്ല. എന്നും ഒരു മെസ്സേജ് വരുന്നു, ഐ നീഡ് യു. അങ്ങനെ ഇരിക്കെ ഇവരൊരുമിച്ചൊരിക്കൽ ഇരിക്കുമ്പോൾ ഈ നമ്പറിൽ നിന്നും മൂന്ന് പേരുടെയും ഫോണിലേക്ക് ഒരേ സമയം ഒരു കോൾ വന്നു. മൂന്ന് പേരും ഫോൺ അറ്റൻഡ് ചെയ്തു. അവർക്ക് കേൾക്കാൻ സാധിച്ചത് ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു ചിരിയായിരുന്നു. ആ ചിരിയോടൊപ്പം ഒരു പേരും, രോഹിണി. അതിനുശേഷം അവർക്കൊരു മെസ്സേജ് കൂടി വന്നു, കോൾ മീ അഗെയിൻ. ആ നമ്പറിലേക്ക് അവർ തിരിച്ചു വിളിച്ചപ്പോൾ നേരത്തെ അതേ റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്, ദ നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ്. പിന്നെ എന്തുകൊണ്ടാണ് കോൾ മീ അഗെയിൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നത്? അങ്ങനെ അവർ ചിന്തിച്ചു, കോൾ മീ അഗെയിൻ എന്നൊരു മെസ്സേജ് അയക്കണമെങ്കിൽ ഇതിനു മുമ്പേ നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ട് എന്നല്ലേ അർത്ഥം. അങ്ങനെയെങ്കിൽ നമ്മൾ ഫോണിലൂടെ അവരെ വിളിച്ചിട്ടില്ല, നമ്മൾ അവരെ വിളിച്ചത് വീജാ ബോർഡിലൂടെ ആയിരുന്നു. അങ്ങനെ വീണ്ടും വീജാ ബോർഡിലൂടെ അവരെ വിളിക്കാൻ അവർ തീരുമാനിച്ചു. വീജാ ബോർഡിലൂടെ അവർ വിളിച്ചു, ആത്മാവ് അവരിലേക്ക് എത്തുകയും ചെയ്തു. ആ ആത്മാവിൻ്റെ പേര് രോഹിണി എന്നാണ്. എങ്ങനെയാണ് നിങ്ങൾ മരിച്ചത് എന്നുള്ള ചോദ്യത്തിന് അവർക്കൊരു ഉത്തരമുണ്ടായിരുന്നു, മർഡർ. എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് എന്ന ചോദ്യത്തിനും അതിൻ്റെ ഉത്തരം മർഡർ എന്ന് തന്നെയായിരുന്നു. അതോടുകൂടി ഈ മൂന്ന് പേരും ഭയന്ന് ഗുഡ് ബൈ പോലും പറയാതെ വീജാ ബോർഡ് ക്ലോസ് ചെയ്തു. എന്നാൽ ഇവർക്ക് മൂന്ന് പേർക്കും അതേ സമയത്ത് ഒരു മെസ്സേജ് കൂടി വന്നു. അത് മൂന്ന് വരികളായിരുന്നു,
He killed me. I need you to kill him. ഈ ഒരു മെസ്സേജ് മൂന്ന് പേരുടെയും മൊബൈലിലേക്ക് ഒരേ സമയം തന്നെയാണ് വന്നത്. ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂതഗണത്തിൻ്റെ മൊബൈലിലുള്ള മെസ്സേജാണ്. വിജയ ബോർഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നു എന്ന് ഞാനൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയും അല്ലാതെയും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം എനിക്കില്ല. സത്യത്തിൽ വിജയ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നതിന് പിന്നിലുള്ള ഒരേ ഒരു സയൻസ് ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എന്താണ് ഇഡിയോ മോട്ടോർ റെസ്പോൺസ്? അതായത് നമ്മളുടെ ഉപബോധ മനസ്സ്, നമ്മളുടെ ബോധ മനസ്സിൻ്റെ സമ്മതമില്ലാതെ നമ്മുടെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളൊരു വിഷയമാണ്. അതായത് നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോധ മനസ്സിനെ അറിയാതിരിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് ഇഡിയോ മോട്ടോർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ മുമ്പിലിരുന്ന ഒരാൾ ഒരു പുളി വായിലിട്ടാൽ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഉമിനീര് വരും. ഇത് നമ്മുടെ ബോധമനസ്സ് ചെയ്യുന്നൊരു കാര്യമല്ല, പക്ഷെ നമ്മുടെ ഉപബോധമനസ്സ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നമ്മളുടെ ബോധമനസ്സറിയാതെ ഉപബോധ മനസ്സ് നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു വിഷയത്തിനെയാണ് നമ്മൾ ഇഡിയോ മോട്ടോർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും വിജയ ബോർഡ് ചെയ്യുന്ന ആളുകൾ പോലും അറിയുന്നില്ല അവരാണ് ഈ ഒരു കോയിൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലാഞ്ചറ്റ് അനക്കുന്നത് എന്നുള്ളത്. കാരണം അതൊരു തട്ടിപ്പായിട്ടല്ല, ഇതൊരു തട്ടിപ്പല്ല, അത് അവരറിയാതെ ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ ഒരേ സമയം കോളുകൾ വരിക, അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് കോൺഫറൻസ് കോളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷേ ഒരേ സമയം മൂന്ന് നമ്പറിലേക്ക് ഒരേ സെക്കൻഡിൽ കോള് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ആ ഒരു വിഷയത്തിൽ മാത്രമാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. രണ്ട്, ഈ മൂന്ന് പേരിൽ മൂന്നാമന് നല്ല പേടി ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം പ്രേതം വന്നു എന്നുള്ളത് ഇയാളുടെ ഉപബോധ മനസ്സ് ഇയാളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത്. അങ്ങനത്തെ ഒരുപാട് കേസസ് ഉണ്ട്, ഒരുപാട് കേസ് സ്റ്റഡീസിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ വിജയ ബോർഡിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂന്ന് പേർക്കും ഒരേപോലെ തോന്നിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഈ പ്ലാഞ്ചിസ്റ്റ് ടച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ മതി അയാൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അതാണ് ഈ വിജയ ബോർഡിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. വിജയ ബോർഡ് കളിക്കുന്ന പല ആളുകൾക്കും ഹാലുസിനേഷൻസ് ഉണ്ടായിട്ടുള്ളതായും പ്രേതത്തിനെ നേരിട്ട് കണ്ടിട്ടുള്ളതായും ഒരു വൈബ്രേഷൻ അനുഭവിക്കുന്നതായും പല ആൾക്കാരും പറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്തരം എന്താണ്? ഇങ്ങനത്തെ ഒരുപാട് കഥകൾ എനിക്ക് മെസ്സേജസായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് പറയാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തലചുറ്റിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പ്രേതത്തിനെ കണ്ടിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു അടച്ചിട്ടുള്ള മുറിയിൽ വെച്ചിട്ടായിരിക്കാം വിജയ ബോർഡ് കളിക്കുന്നുണ്ടാവുക. 99% ആളുകളും അടച്ചിട്ടുള്ള മുറിയിൽ ജനലും വാതിലും ഒക്കെ അടച്ചിട്ട് ഫാനും എല്ലാം മാറ്റി വെച്ചിട്ട് ക്യാൻഡിൽ ലൈറ്റിൽ മാത്രമായിരിക്കാം വിജയ ബോർഡ് കളിക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഓക്സിജൻ്റെ അളവ് കുറവും മുറിയിലുള്ള കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടുതലും നിങ്ങളെ ഹാലുസിനേഷനിലേക്ക് എത്തിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അത്തരം സാഹചര്യങ്ങളിൽ പ്രേതത്തിനെ മാത്രമല്ല നമ്മുടെ ഇമാജിനേഷനിൽ എന്താണോ വരുന്നത് അതിനെ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല തലചുറ്റലുകൾ അനുഭവിക്കാൻ സാധിക്കും. പിന്നെ ഈ വൈബ്രേഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. വൈബ്രേഷൻ അനുഭവിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ജനലും വാതിലൊക്കെ അടച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദം പോലും ആ മുറിയിലേക്ക് കടക്കാറില്ല. കാരണം നമുക്കൊരു 20 Hz താഴെയുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ കണ്ണിനും നമ്മളുടെ സ്കിന്നിനും നമുക്ക് ഈ ഒരു സാധനം വൈബ്രേഷനിലൂടെ അനുഭവിക്കാൻ പറ്റും. സോ ഒരു 16 Hz അല്ലെങ്കിൽ 16 Hz മുതൽ 19 Hz വരെയുള്ള ശബ്ദം നമ്മളറിയുന്നത് ചെവിയിലൂടെയല്ല, നമ്മളറിയുന്നത് നമ്മളുടെ കണ്ണിൻ്റെ പോളയിലൂടെയും നമ്മുടെ സ്കിന്നിലൂടെയും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വൈബ്രേഷനായിട്ടായിരിക്കും ഇത് കിട്ടുക. ഈ വിജയ ബോർഡ് കളിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100% അല്ലെങ്കിൽ 101% കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അല്ലേ. ആ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ വൈബ്രേഷൻ പോലും നമ്മൾ ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിനെ നിങ്ങൾ ഗോസ്റ്റായിട്ട് കാണുന്നതാണ്, അല്ലാതെ ഒരു റിയൽ ഗോസ്റ്റിനെ ഒരിക്കലും നമ്മൾ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ടച്ച് ചെയ്താൽ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു കോൾഡ് സ്പോട്ട് അനുഭവിക്കാൻ പറ്റും, ഒരു തണുപ്പ് അനുഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ചിലന്തി വലയിൽ കുടുങ്ങിയതുപോലൊരു അവസ്ഥ. അല്ലാതെ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യാനുള്ള പവറൊന്നും അതിനുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. വിജയ ബോർഡിൻ്റെ കോൺസെപ്റ്റിനെതിരെ പറയുന്ന ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ശരിക്കും മൈക്കിൾ ഫാരഡേൻ്റെ എക്സാമ്പിൾ. അദ്ദേഹം പറയുന്നത് ഒരു ഗ്ലാസ് ആത്മാവിന് നീക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. വിജയ ബോർഡിൽ വരുന്ന കോയിന് പകരം പ്ലാഞ്ചറ്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ്സിന് ആത്മാവിന് നീക്കാൻ പറ്റുമെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലാസ്സിന് മുകളിലൊരു കോയിൻ വെച്ചതിന് ശേഷം ആ കോയിൻ ടച്ച് ചെയ്തിട്ട് നമ്മൾ നിൽക്കുക. അഥവാ ആത്മാവാണ് ഗ്ലാസ് നീക്കുന്നതെങ്കിൽ ആദ്യം ഗ്ലാസ് നീങ്ങും, നമ്മളാണ് നീക്കുന്നതെങ്കിൽ ആദ്യം കോയിൻ നീങ്ങും.
സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ 100% ടെസ്റ്റിലും വന്നിട്ടുള്ളത് കോയിനാണ് നീങ്ങിയിട്ടുള്ളത്, അല്ലാതെ ഗ്ലാസ് അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സംഭവം, വിജാബോർഡ് എന്ന് പറയുന്ന സംഭവം, ഇത്രയും കാലമായിട്ട് ഒരു തരത്തിലുള്ള സയൻറ്റിഫിക്കൽ ടെസ്റ്റിലും വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. വിജാബോർഡിൽ യഥാർത്ഥ പ്രേതം വന്നിട്ട് അത് മൂവ് ചെയ്യുന്നു എന്നതിൽ ഒരു തരത്തിലുള്ള ലോജിക്കും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജെയിംസ് റാൻഡി ഫൗണ്ടേഷൻ. കാരണം അവർ ഈ വിജാബോർഡ് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് $1,000,000 വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ഒരാൾ പോലും അതിന് ക്ലെയിം ചെയ്തിട്ട് പോലുമില്ല. അതിൻ്റെ അർത്ഥം ഇത് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അറിയാം ഇതിലൊരു തരത്തിലുള്ള ലോജിക്കുമില്ല, ഇത് ഒരു മൈൻഡ് ഗെയിം തന്നെയാണ് എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വിജാബോർഡ് കളിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്, അതും ഒരു ക്രിപ്റ്റിക് വിജാബോർഡ്. നമുക്കൊരു കളി കളിച്ചാലോ? പ്രേതം വരില്ല എന്നറിഞ്ഞാലും കളിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയല്ലേ? Good spirit, please come. Good spirit, please come. Good spirit, please come.